കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും നമുക്ക് ദൈവവചനത്തിൽ നിന്നും പഠിപ്പാനും ചിന്തിപ്പാനും കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് നാം അപ്പോസ്തലന്മാരെക്കുറിച്ച് പഠിക്കുകയാണ് അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ ഇന്ന് നാം പഠിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് മത്തായിട്ട് സുവിശേഷം പത്തിൽ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഫിലിപ്പോസിനെ കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത് ഫിലിപ്പോസ് എന്ന അപ്പോസലിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലും യേശുവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലും യേശു കർത്താവ് അദ്ദേഹത്തെ വിളിക്കുന്ന യേശുവിൻ്റെ വിളി കേൾക്കുന്ന ആ സമയത്തും അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് ഈടാർന്ന സത്യങ്ങളെ കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയുമെന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഫിലിപ്പോസിനെക്കുറിച്ച് നാം ചിന്തിച്ചാൽ പുതിയ നിയമപുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ ചുരുക്കമായേ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു വലിയ പഠനം അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പുതിയ നിയമപുസ്തകങ്ങളിൽ നിന്ന് ലഭ്യമല്ല എങ്കിലും ചുരുക്കമായിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് ആ ചുരുക്കമായിരിക്കുന്ന കാര്യങ്ങളെ നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കൊരു വലിയ വസ്തുത അംഗീകരിക്കേണ്ടതായിട്ടുള്ളത് അദ്ദേഹം സവിശേഷതയാർന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ഫിലിപ്പോസിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് നിശ്ചയമായിട്ട് മനസ്സിലാകും അദ്ദേഹം സവിശേഷതയുള്ള ഒരു നല്ല വ്യക്തിയായിരുന്നു ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നിശ്ചയമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി യേശു കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരടങ്ങുന്ന ശിഷ്യഗണത്തിലെ മേൽനോട്ടക്കാരനായിരുന്നു ഫിലിപ്പോസ് എന്നുകൂടി ആ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ നാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പലപ്പോഴും യേശു ക്രിസ്തു ഇദ്ദേഹത്തെ വിളിക്കുന്നതായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ശിഷ്യന്മാരുടെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ഒരു മാനേജർ പദവി ഉണ്ടായിരുന്നു പീലിപ്പോസിനു നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പീലിപ്പോസ് എന്ന വാക്ക് അതൊരു ഗ്രീക്ക് നാമമാണ് ആ കാലഘട്ടത്തിൽ ഗ്രീക്കുകാരുടെ ഒരു പകർച്ച ഗലീലയിലേക്കും അതുപോലെ തന്നെ ബിസൈലിയും ഒക്കെ ഉള്ളതുകൊണ്ട് അന്നുള്ള ശിഷ്യന്മാരിൽ ചിലർക്കൊക്കെ ഗ്രീക്ക് നാമങ്ങൾ വരുവാൻ പതിവുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാമം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് വന്നത് ഫിലിപ്പോസ് അതിൻ്റെ അർത്ഥം കുതിരയുടെ സ്നേഹിതൻ എന്നാണ് ഫിലിപ്പോസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നാം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനനം അല്ലെങ്കിൽ അദ്ദേഹം ഏത് ഗോത്രത്തിൽ ജനിച്ചു എന്നുള്ളതിന് ഒരു വ്യക്തമായ ധാരണ വേദപുസ്തകത്തിൽ നിന്നും കണ്ടെത്തുവാൻ നമുക്ക് കഴിയത്തില്ല എങ്കിൽ പോലും അദ്ദേഹം സെബുലാൻ ഗോത്രത്തിൽ പിറന്നവനാണെന്നും മറ്റൊരു പഠനം പറയുന്നത് അദ്ദേഹം യഹൂദ ഗോത്രത്തിൽ പിറന്ന ആ വ്യക്തിയാണെന്നും ഇങ്ങനെ രണ്ട് രീതിയിൽ ഒരു പഠനം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇന്ന ഗോത്രത്തിൽ എന്ന് തറപ്പിച്ചു പറയുവാൻ സാധ്യമല്ല എങ്കിൽ പോലും അദ്ദേഹം സെബുലാൻ ഗോത്രത്തിൽ പിറക്കുവാനാണ് സാധ്യത എന്ന പഠനങ്ങൾ പിന്നെയും ഓർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് നാം പഠിക്കുന്നത് പോലെ യോഹർലാൻ്റെയും പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെ ഒക്കെ ജന്മസ്ഥലമായിരിക്കുന്ന ഗലീല കടൽ തീരത്തു നിന്നും ഒരൽപ്പം മാറി നിൽക്കുന്ന കൊച്ചു പട്ടണമാണ് ബത്സയ്ദ എന്ന പട്ടണത്തിലാണ് അദ്ദേഹവും ജനിച്ചത് യോനാൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ആ ജന്മസ്ഥലത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഒരു വലിയ അറിവ് വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തുവാൻ നമുക്ക് കഴിയത്തില്ല അപ്പോൾ മാതാപിതാക്കൾ ആരാണെന്നോ അതിനെക്കുറിച്ചുള്ളൊരു പഠനം ലഭ്യമല്ല അതിനൊരു തെളിവുകളോ മറ്റു എഴുത്തുകളോ ഒന്നും അവശേഷിക്കുന്നതുമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ കാര്യം രഹസ്യമായി തന്നെ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കണം പിന്നെ മറ്റൊരു പ്രത്യേകത ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിൽ മത്തായി മർക്കോസ് ലൂക്കോസ് ഈ എഴുതിയ മൂന്ന് സുവിശേഷങ്ങളിലും ശിഷ്യന്മാരുടെ ലിസ്റ്റിൽ മാത്രമേ യേശു തിരഞ്ഞെടുക്കുന്ന ശിഷ്യന്മാരുടെ ലിസ്റ്റിൽ മാത്രമേ നമുക്ക് പീലിപ്പോസിൻ്റെ പേര് കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ ആ വേദഭാഗങ്ങളിൽ ഞാനൊന്ന് ഉദ്ധരിക്കുക വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല മത്തായുടെ സുവിശേഷം പത്താം അധ്യായം മൂന്നാം വാക്യവും മർക്കോസിൻ്റെ സുവിശേഷം മൂന്നിൽ പതിനെട്ടും ലൂക്കോസിൻ്റെ സുവിശേഷം ആറിൽ പതിനാലും ഈ വാക്യങ്ങളാണത് ഇവിടെ പീലിപ്പോസിൻ്റെ പേര് ആ ലിസ്റ്റിൽ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ മറ്റ് അവരുടെ സുവിശേഷത്തിൽ എഴുത്തുകളിൽ ലിഫീലിപ്പോസിനെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ കുറച്ചുകൂടി വിപുലമായിട്ട് അവിടെ ഫീലിപ്പോസിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ചുരുക്കമായിട്ടാണേലും യോഹനൻ്റെ സുവിശേഷത്തിൽ നമുക്ക് പീലിപ്പോസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതിൽ ഒന്നാമതെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പീലിപ്പോസിന് മേലുള്ള കർത്താവിൻ്റെ വിളയാണ് യോഹനാൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യമാണ് അവിടെ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് പിറ്റേനാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ പീലിപ്പോസിനെ കണ്ടു എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു ഇതാണ് പീലിപ്പോസിന് മേലുള്ള യേശു കർത്താവിൻ്റെ വിളി യേശു ക്രിസ്തു അത് തൻ്റെ മറ്റു ശിഷ്യന്മാരുമായി ഗലീലയിലേക്ക് പുറപ്പെടുവാൻ തുടങ്ങുമ്പോൾ ഗലീലേക്ക് പോകുന്ന യാത്രയുടെ മധ്യത്തിൽ പീലിപ്പോസിനെ കാണുകയാണ് പീലിപ്പോസിനെ കാണുമ്പോൾ യേശു പീലിപ്പോസിൻ്റെ മുഖത്തേക്ക് നോക്കി മുഖത്തേക്ക് നോക്കിയിട്ട് പീലിപ്പോസിനോട് പറയുകയാണ് നീ എന്നെ അനുഗമിക്കുക എന്ന് ഉത്തരം പറയുമ്പോൾ തന്നെ പീലിപ്പോസ് അതെ ആ വലിയ സത്യം ആ വിളിയിൽ പീലിപ്പോസിൻ്റെ കാര്യം മനസ്സിലാക്കുകയാണ് മോശയുടെ ന്യായപ്രമാണത്തിലും മറ്റ് ന്യായപ്രമാണ മോശ ബുക്കുകളിലും മറ്റ് തിരുവിഴുത്തുകളിലും പറയപ്പെടുന്ന മഷിഹ അത് എന്നെ ഈ വിളിക്കുന്ന യേശു തന്നെയാണ് നസ്രത്തിൽ നിന്ന് വന്ന യേശു തന്നെയാണ് മഷിഹ എന്ന സത്യം അവിടെ പരിശുദ്ധാത്മാവ് പീലിപ്പോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയും പീലിപ്പോസ് യേശു കർത്താവിനെ പിൻപറ്റുകയും യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് അവിടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഫിലിപ്പോസ് ആ വലിയ സത്യം യേശുവിനിലേക്കുള്ള വലിയ സത്യം യേശുവിൻ്റെ ശിഷ്യനായിത്തീരുന്നു അവൻ യേശുവിനോട് ചേർന്ന് നടക്കുവാൻ താല്പര്യപ്പെടുന്നു ഒരു ഉറച്ച തീരുമാനം അപ്പോൾ തന്നെ എടുക്കുകയാണ് മറ്റൊന്നും ചിന്തിക്കാതെ ഒരു ഉറച്ച തീരുമാനം അതെ എനിക്ക് യേശുവിൻ്റെ ശിഷ്യനായി തുടരണം എന്ന ഉറച്ച തീരുമാനം ഫിലിപ്പോസ് എടുക്കുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതിനുശേഷം പീലിപ്പോസ് ഏജൻറ്റ് ശിഷ്യനായതിനു ശേഷം പീലിപ്പോസിൻ്റെ മിഷനറി വേലയെ നമുക്ക് ആദ്യമേ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നു പീലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബത്സൈതയിൽ നിന്നുള്ളവനായിരുന്നു പീലിപ്പോസ് നഥനിയേലിനെ കണ്ടു അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസഫിൻ്റെ പുത്രനായ യേശു എന്ന് നസറത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു നഥാനേൽ അവനോട് നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു പീലിപ്പോസ് അവനോട് വന്ന് കാണുക എന്നു പറഞ്ഞു ഇവിടെ നാം വായിച്ചത് പീലിപ്പോസ് യേശുവിൻ്റെ ശബ്ദം കേട്ട് ശിക്ഷിത്വം സ്വീകരിച്ചപ്പോൾ തന്നെ പീലിപ്പോസ് തൻ്റെ മേൽ ഉള്ള യേശു കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ദൗത്യം പീലിപ്പോസ് ചെയ്യുകയാണ് അതെ ഫിലിപ്പോസ് തൻ്റെ സ്നേഹിതനായിരിക്കുന്ന ധാന്യൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറയുകയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പുസ്തകത്തിലും മോശയുടെ ബുക്കുകളിലും എഴുതിയിരിക്കുന്ന ഇനി ലോകത്തിൻ്റെ രക്ഷിതമായി വരുവാനുള്ള മശിഖയെ എന്ന് വെച്ചാൽ ലോകരക്ഷകളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അത് നസ്രത്തിൽ നിന്നും വന്ന യേശു തന്നെ എന്ന് പീലിപ്പോസ് പറയുകയാണ് ഇവിടെ യേശുവിനെ പീലിപ്പോസ് ശിക്ഷിത്വം സ്വീകരിച്ചപ്പോൾ തന്നെ പീലിപ്പോസ് യേശുവിനെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരിലേക്ക് യേശുവിനെ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം യേശുവാണ് ലോകരക്ഷിതാമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ആത്മാർത്ഥതയോടുകൂടി പീലിപ്പോസ് തൻ്റെ വേല ചെയ്യുന്നതായി തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്കുള്ളൊരു വലിയ സന്ദേശം നാം മനസ്സിലാക്കണം യേശുവിനെ അറിഞ്ഞു അന്ന് മുതൽ ഇന്നുവരെയും എനിക്കറിയാം യേശുവിനെ അറിഞ്ഞ് അവൻ്റെ സത്യത്തിൻ്റെ വചനം കേട്ട് ഇന്നും ആ അനുഭവത്തിൽ ജീവിക്കുന്ന പലരും മറ്റൊരു വ്യക്തിയുടെ രക്ഷയ്ക്ക് കാരണമാകുന്ന രീതിയിൽ ഈ സുവിശേഷം പങ്കുവെക്കാതെ തങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന താലന്ത് ഒളിപ്പിച്ചുകൊണ്ട് അത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടുകൊണ്ട് ഇന്ന് അനേകരി ജീവിക്കുകയാണ് ഈ പീലിപ്പോസ് നമുക്കൊരു മാതൃകയായിരിക്കണം തൻ്റെ സ്നേഹിതനോട് തനിക്ക് ലഭിച്ചിരിക്കുന്ന താലന്റ് അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് തനിക്ക് ലഭിച്ചിരിക്കുന്ന സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ പീലിപ്പോസ് കാണിക്കുന്ന ആ വലിയ കടമ ആ വലിയ മാതൃക നമ്മുടെ ജീവിതത്തിൽ നാം പിൻപറ്റേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ പീലിപ്പോസിനെ കർത്താവ് വിളിക്കുകയും അവനാ ശിശുത്വം സ്വീകരിക്കുകയും ചെയ്തതായി തിരുവഴുത്തുകളിൽ നാം വ്യക്തമായി കാണുന്നു അതിനുശേഷം നാം പീലിപ്പോസിനെ കാണുന്നത് യോഗനാൻ്റെ സുവിശേഷത്തിൽ തന്നെ രണ്ടാമത്തെ ഭാഗം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നു ആദ്യം കാണുന്നത് ഫിലിപ്പോസ് യേശുവിലേക്ക് തൻ്റെ സ്നേഹിതരെ നയിക്കുന്ന ഒരു നല്ല വേല കണ്ടെത്തുവാൻ കഴിയുന്നു രണ്ടാമത് ഫിലിപ്പോസിൽ കാണുന്ന ഒരു പ്രത്യേകത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ യോഗനാൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള വാക്യത്തിൽ നമുക്കതിനെ കാണുവാൻ കഴിയും യോഗനാൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം അഞ്ചു മുതൽ ഒൻപത് വരെ യേശു വലിയൊരു പുരുഷാര തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് പീലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്നും അപ്പം വാങ്ങും എന്ന് ചോദിച്ചു ഇതു അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത് താൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു പീലിപ്പോസ് അവനോട് ഓരോരുത്തനും അല്പമൽപ്പം ലഭിക്കേണ്ടതിന് ഇരുന്നൂറ് പണത്തിനപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു ഇവിടെ നാം കാണുന്നത് യേശുക്കർ കർത്താവ് ഗലീല കടലിൽ അക്കരയ്ക്ക് പോയി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു ഈ സമയത്ത് അവിടെയുള്ളവർ യേശുവിൻ്റെ ചുറ്റും കൂടി നിന്നപ്പോൾ അവരോട് യേശുക്രിസ്തു സ്വർഗരാജ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സന്ദർഭം കാണുവാൻ കഴിയും അങ്ങനെ ആഹാരത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു കടന്നു പോയിരിക്കുകയാണ് ഇത്രയും പേർക്ക് അമേൻ കൂടിയിരിക്കുന്ന ഇത്രയും ജനത്തിന് ഈ അയ്യായിരത്തിൽ പരം ജനത്തിന് ആഹാരം എത്തിക്കേണ്ടെന്ന ആവശ്യകത ഉണ്ടെന്ന് യേശുവിന് മനസ്സിലായപ്പോൾ ഈ പന്ത്രണ്ടംഗ സംഘത്തിൻ്റെ മാനേജരെ അവിടുത്തെ പണം സംബന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് യൂതയാണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ ചുമതല നമ്മൾക്ക് വഹിക്കുകയും ചെയ്യുന്നത് ഫീലിപ്പോസ് ആയതുകൊണ്ട് യേശു കർത്താവ് പീലിപ്പോസിനെ വിളിച്ചെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്നും അപ്പം വാങ്ങും ഇവർക്ക് തിന്നുവാൻ എവിടെ നിന്നും അപ്പം വാങ്ങുമെന്ന് യേശു ചോദിക്കുമ്പോൾ പീലിപ്പോസിൻ്റെ മറുപടി ഇങ്ങനെയാണ് കർത്താവേ ഓരോരുത്തന് അല്പം അല്പം അപ്പം ലഭിക്കേണ്ടതിന് ഇവിടെ ആകെയുള്ളത് ഇരുന്നൂറ് പണമാണ് ആ പണത്തിനാണെങ്കിൽ ഒരൽപ്പം അപ്പം മാത്രമേ ലഭിക്കത്തുള്ളൂ അതിവർക്ക് തികയത്തുമില്ല എന്ന് പറഞ്ഞു ഒരു പണം അല്ലെങ്കിൽ ഇവിടെ നാം വായിക്കുന്ന പണമെന്ന് പറയുന്നത് ഒരു ദിനാർ പാലസ്തീനിലെ ഒരു ദിവസത്തെ പണിക്കൂലിയാണ് ഒരു വർഷത്തെ മുഴുവനും പണിക്കൂലി കൂട്ടിയെടുത്താലും അവിടെയുള്ളവർക്ക് ആഹാരം വാങ്ങി കൊടുക്കുവാൻ കഴിയത്തില്ല എന്ന് പീലിപ്പോസ് പറയുമ്പോൾ ആരോടാണ് താനിത് പറയുന്നതെന്ന് ഒരൽപ്പം ചിന്തിക്കേണ്ടത് ആവശ്യമായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു മുഴു ലോകത്തിൻ്റെയും രക്ഷിതാവും ലോകത്തിൻ്റെ പരിപാലകനും വീണ്ടെടുപ്പുകാരനും ആയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ദാവ് ഇത് പ്രകാരമാണ് പറയുന്നത് അതേ കാട്ടിലെ മൃഗങ്ങൾ ആഹാരത്തിനു വേണ്ടി യഹോവയെങ്കിലേക്ക് നോക്കുന്നു അപ്പം ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന മൃഗങ്ങൾക്ക് അവൻ തക്ക ആഹാരം കൊടുക്കുന്നുവെങ്കിൽ ഈ ഫീലിപ്പോസിന് മുമ്പിലിരിക്കുന്ന ആ ദൈവം അതേ തൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് തങ്ങളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന തങ്ങളുടെ ഗുരുവായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹാശക്തിയെ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമായിരുന്നില്ലേ എങ്കിലും ബലിബോസ് പറയാ കർത്താവേ ഇരുന്നൂറ് പണത്തിന് എന്തപ്പം ലഭിക്കാനാണ് സത്യമാത് ബലിബോസ് പറയുന്നത് യാഥാർത്ഥ്യമാ എന്നാൽ ഈ നമ്മുടെ കൺമുമ്പിൽ നടക്കുകയില്ല അസാധ്യമെന്ന് കരുതുന്നതിനെ സാധ്യമാക്കി തരുവാൻ യേശുവിന് കഴിയുമെന്ന് സുവിശേഷത്തിൽ നമ്മുടെ ജീവിത അനുഭവത്തിൽ നാം പഠിക്കുകയാണ് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളെ സാധ്യമാക്കുവാൻ യേശുവിന് മാത്രമേ ലോകത്ത് കഴിയത്തുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇത് മനസ്സിലാക്കിയപ്പോൾ വചനം പറയുന്നത് യേശു അവനെ പരീക്ഷിപ്പാൻ അത്രയേ ചോദിച്ചത് അവൻ്റെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിപ്പാൻ തന്നിലുള്ള പ്രത്യാശയെ ഒന്ന് പരീക്ഷിപ്പാൻ നേതൃത്വ പാടവത്തെ പരീക്ഷിപ്പാൻ യേശു താല്പര്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവർ ഇവിടെ നാം കാണുന്നത് പീലിപ്പോസ് അതിനുശേഷം അന്തർയോസു തൻ്റെ സഹോദരങ്ങളുമൊക്കെ ചേർന്ന് അഞ്ചപ്പം ആ രണ്ട് മീനും യേശുവിനു മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ യേശുക്കർത്താവതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് എല്ലാവർക്കും കൊടുക്കുവാൻ പറയുകയാണ് അവിടെയുള്ള ജനമെല്ലാം പക്ഷിച്ചു പാനം ചെയ്ത് ബലം പ്രാപിച്ചു പന്ത്രണ്ട് കോട്ടയോളം മീതിയും വരുത്തി സന്തോഷമായിട്ട് അവർ കൂട്ടായ്മ പങ്കിടുകയാണ് ഇന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ട ഒരു വലിയ മർമ്മമെന്ന് പറയുന്നത് അമ്മ യേശുവിൽ അടിച്ച് അപൂർണമായി അടിയുറച്ച് വിശ്വസിക്കുക ആ ഫിലിപ്പോസിൽ കണ്ടതുപോലെ മറിച്ച് യേശുവിൽ സമ്പൂർണ്ണമായി വിശ്വസിക്കുവാൻ എൻ്റെ ദൈവത്തിനത് കഴിയും അവനത് സാധിക്കുമെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം എന്ന് ഈ അനുഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പിന്നെ നാം കാണുന്നത് മറ്റൊന്നാണ് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യത്തിൽ പീലി പോസിൻ്റെ മറ്റൊരനുഭവം കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നു യോഹനാൻ്റെ സുശേഷം പന്ത്രണ്ടാമധ്യായം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു ഇവർ ഗലീലിയിലെ വെച്ചയിതാക്കാരനായ പീലിപ്പോസിൻ്റെ അടുക്കിൽ ചെന്ന് അവനോട് യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താൽപ്പര്യമുണ്ട് എന്നപേക്ഷിച്ചു പീലിപ്പോസ് ചെന്നു അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയോസും പീലിപ്പോസും കൂടെ ചെന്നു യേശുവിനോട് പറഞ്ഞു യേശു അവരുടെ ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ഇവിടെ നാം കാണുന്നത് ചില യവനന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാർ ചിലർ വന്ന് ആ പന്ത്രണ്ട് ഏഷ്യന്മാർ പീലിപ്പോസിനെ ആദ്യം കാണുകയാണ് ഫിലിപ്പോസ് ആ ടീമിൻ്റെ മാനേജർ ആയതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഫിലിപ്പോസിൻ്റെ പേരും ഗ്രീക്ക് നാമമായതുകൊണ്ടോ ആ ബന്ധമുള്ളതുകൊണ്ടോ ആയിരിക്കാം ഗ്രീക്കുകാർ വന്ന് ഫിലിപ്പോസിനോട് പറയുകയും ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം നമുക്കറിയാം യഹൂദന്മാർക്ക് വിജാതിയരായ ആൾക്കാരോട് യാതൊരു താല്പര്യവുമില്ല വളരെ വെറുപ്പോടും ദേഷ്യത്തോടും കൂടിയാണ് ഈ ജനത്തെ കാണുന്നത് യഹൂദന്മാർ എന്നാൽ ഇവിടെ ഇതാ മറ്റുള്ളവർ കേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ പീലിപ്പോസ് തൻ്റെ സ്നേഹിതനായിരിക്കുന്ന അന്ത്രയോസിനോടുകൂടി ആലോചിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് പറയാം ഗുരു അങ്ങയെ കാണുവാൻ ചിലർ താൽപ്പര്യം കാണിക്കുന്നു അപ്പോൾ യേശു അവരോട് പറയുക അവരെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവിൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഈ യവനന്മാരോട് അവൻ യേശു ക്രിസ്തു ആഴമേറിയ തൻ്റെ സത്യത്തെക്കുറിച്ച് തൻ്റെ മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നതായി നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നു ഇവിടെ പീലിപ്പോസിൽ കാണുന്ന അടുത്ത പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരിലേക്ക് യേശുക്രിസ്തുവിനെ എത്തിക്കുവാൻ അല്ലെങ്കിൽ യേശുവിനെ കാണുവാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള അവസരം വളരെ ബുദ്ധിയോടുകൂടി പ്രയോജനപ്പെടുത്തി കൊടുക്കുന്ന ഒരു നല്ല വ്യക്തിത്വം ഒരു നല്ല വ്യക്തിത്വം നമുക്ക് പീലിപ്പോസിൽ കാണുവാൻ കഴിയുന്നു ഇതൊരു നല്ല നേതൃത്വ പാഠവുമാണ് ഏതൊരു നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിക്കും ഇതൊരു മാതൃകയാണ് അത് യേശുവിനെ കണ്ടെത്തുവാൻ ഇന്ന് സുവിശേഷ ഗോളത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം പരിചയപ്പെടുത്തുന്നത് യേശുവിനെയാണ് പാപികളായ മനുഷ്യർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്നാൽ ഈ പീലിപ്പോസിനെ പോലെ വിജാതിയരിലേക്ക് ഇന്ന് സ്വന്തമാക്കാർക്കും സ്വന്തം സഭക്കാർക്കും സ്വന്തം സഹോദരങ്ങൾക്കും സ്വന്തം കുടുംബത്തിനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നാൽ പീലിപ്പോസ് അങ്ങനല്ല ചെയ്യുന്നത് വിജാതിയരിലേക്ക് യേശു ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകണം അതാണ് യേശു നമ്മളിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദേശത്ത് മാത്രമല്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം ചെന്ന് യേശുവിൻ്റെ സുവിശേഷം പങ്കിടുവാൻ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം മറ്റുള്ളവരേക്ക് അറിയിച്ച് അവരെ നിത്യരക്ഷയിലേക്കാക്കുവാനാണ് യേശു നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ആയതിനാൽ ഈ ഫിലിപ്പോസിൽ കാണുന്ന ആ മാതൃക നാം പിൻപറ്റേണ്ടതും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അതിനുശേഷം ഫിലിപ്പോസിനെ നാം കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് അത് ആ മാളികമുകളിൽ ഇരുന്ന അപ്പോ അസ്ലന്മാരുടെ ഇറങ്ങി വരികയും അവരെ ആത്മാവിൽ ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവിടെ പീലിപ്പോസിൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട് അപ്പോസല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ദൈവാത്മാവിൽ നിറയപ്പെട്ട പീലിപ്പോസിനെ അവിടെ നാം കണ്ടെത്തുന്നുണ്ട് ഇനി മറ്റൊരു ഭാഗത്തുകൂടി കൂടി കാണുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ എട്ട് ഒൻപതാം വാക്യങ്ങളാണ് അവിടെ കാണുന്നത് പതിനാലാം അധ്യായം യോഹനാൻ പതിനാലിൽ എട്ടും ഒൻപതും കാണുന്നത് പീലിപ്പോസ് അവനോട് കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു യേശു അവനോട് ഞാനിത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പിടിപ്പോസയെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ ഇവിടെ യേശു ക്രിസ്തു പതിനാലാമധ്യായം അതിൻ്റെ മുകളിലേക്കുള്ള ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ യേശു ക്രിസ്തു തന്നെക്കുറിച്ചും പിതാവിനെക്കുറിച്ചുമൊക്കെ ശിഷ്യന്മാർക്ക് നല്ല പഠനം നൽകുകയാണ് നല്ലൊരു ക്ലാസ് അവർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവിടെ അത്രയും ശിക്ഷന്മാരുണ്ടായിട്ടും അവരാരും ചോദിക്കുന്നില്ല എന്നാൽ പീലിപ്പോസ് മാത്രം ചാടിയെണ്ണിയിട്ട് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നാം വായിച്ചത് കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ നാം അവിടെ മനസ്സിലാക്കേണ്ടതിന് കാര്യം കാര്യങ്ങൾ വ്യക്തമായി അറിയുവാനും സത്യത്തെ അന്വേഷിക്കുവാനും നല്ല ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ് ഒരു സുവിശേഷകനെ സംബന്ധിക്കുന്നിടത്തോളം കേട്ടത് മാത്രം വിശ്വസിച്ചാൽ പോരാ പിന്നെയോ അതിലെ അന്തസ്സത്തെ എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം ഒരിക്കൽ ഞാനൊരു കഥ ഇങ്ങനെ വായിക്കുവാനിടയായിത്തീരുന്നു ഒരു പ്രൊഫസർ അത് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അപ്പോൾ തൻ്റെ എതിർവശത്തെ സീറ്റിലിരിക്കുന്ന ഒരു വൃദ്ധനും അദ്ദേഹത്തിൻ്റെ മകൻ മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമടുത്ത് തോന്നിക്കുന്ന മകനും ഇരുന്ന് യാത്ര ചെയ്യുകയാണ് എന്നാൽ ഈ മകൻ വിൻഡോയ്ക്കകത്തുകൂടി പുറത്തോട്ട് നോക്കിയിട്ട് അപ്പനോട് പറയും അപ്പ അതാ മലകൾ അപ്പോൾ അതാ നല്ല മരം നിൽക്കുന്നു അത് പക്ഷികൾ പറക്കുന്നു ഈ പൂവിൻ്റെ പേരെന്താണ് നല്ല മണമുണ്ടല്ലോ ഇതെന്ത് പൂവാണെന്നൊക്കെ ഈ മകൻ ചോദിക്കുമ്പോൾ ഈ പ്രൊഫസർ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇവന് നോക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞുൻ്റെ എങ്ങനെ മറുപടി പറയുമോ അതേ രീതിയിൽ ഈ പിതാവ് ഈ മകൻ അതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ പ്രൊഫസർ ഈ പിതാവിനോട് ചോദിച്ചു ഇവന് മന്ദബുദ്ധിയായി തീർന്നിട്ടിപ്പോൾ എത്ര കാലമായെന്ന് ഇദ്ദേഹം കരുതി ഇവൻ മന്ദബുദ്ധിയാണെന്ന് എന്നാൽ ഈ പിതാവ് പറയുന്നു ഒരിക്കലുമല്ല ഇവനൊരു മന്ദബുദ്ധിയല്ല എന്നാൽ ഇവന് ഒരു മണിക്കൂർ മുൻ കാഴ്ചയില്ലായിരുന്നു ഇവൻ ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോൾ കണ്ണ് അവൻ മൂടിക്കെട്ടിക്കൊണ്ട് ചില ദിവസങ്ങൾ നടന്നു ഞങ്ങൾ ഒരു മണിക്കൂർ മുൻപേ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ണിൻ്റെ കെട്ട് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് കാഴ്ച ലഭിച്ചു ഇപ്പോളാണ് ഈ ലോകത്തെ കാണുന്നത് ഇവൻ ലോകത്തിൻ്റെ ആ കർത്താവ് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഇവനിപ്പോഴാണ് കാണുന്നത് ഇന്നാണ് ഈ മല കാണുന്നത് അതിൻ്റെ സന്തോഷമാണ് അവനിൽ കണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനിടയായി എല്ലാം അറിയാവുന്നവനായിരുന്നു പക്ഷേ ഈ പ്രൊഫസർക്ക് യഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുവാന് കഴിഞ്ഞില്ല ഇതുപോലെയാണ് പീലിപ്പോസിനും അത് അറിയുവാനായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെയാണ് അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ നാം അറിയണം ഫിലിപ്പോസ് അതാ ആഗ്രഹിക്കുന്നത് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിയുവാനുള്ള വാഞ്ച പീലിപ്പോസിലുണ്ട് ഇവിടെ യേശു കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാനും കഴിഞ്ഞില്ലയോ എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്നെ കണ്ടിരിക്കുന്നവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പീലിപ്പോസിനോട് യേശു കർത്താവ് പറയുമ്പോൾ പീലിപ്പോസിൻ്റെ അകത്തെ കണ്ണു തുറക്കുകയും യേശുവിലൂടി ആ സ്വർഗീയ പിതാവിൻ്റെ മഹത്വം ദർശിപ്പാനും ഈ പീലിപ്പോസിന് കഴിഞ്ഞതായി നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ അതിനുശേഷം വിലിപ്പോസിൻ്റെ ജീവിതത്തെക്കുറിച്ചോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ സഭാബന്ധത്തെക്കുറിച്ചോ ഒരു വലിയ പഠനം തിരുവിഴുത്തുകളിൽ കണ്ടെത്തുവാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചാണെങ്കിൽ പോലും അദ്ദേഹം നേടി തൊണ്ണൂറാം ആ കാലഘട്ടത്തോടെ അടുത്തപ്പോൾ തൻ്റെ എൺപത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം അതേ കർത്താവിൽ രക്തസാക്ഷിയായി തീർന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൂടെ കാണുവാൻ കഴിയുന്നു എങ്കിലും ഇവിടെ നാം വിലിപ്പോസിൽ പഠിക്കേണ്ട ചില പ്രത്യേകതകൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം താൻ അറിഞ്ഞ സത്യം ഒന്ന് താൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ താൽപ്പര്യമുള്ളവനായിരുന്നു നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു വലിയ സത്യം നാം അറിഞ്ഞത് മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ നാം ഒരുക്കമുള്ളവർ ആയിരിക്കണം രണ്ട് പീലിപ്പോസിൽ കാണുന്നത് എന്നും ഈ പന്ത്രണ്ട് അപ്പോസലന്മാരുടെ നേതൃത്വത്തിൽ അവനുണ്ടായിരുന്നു ആ മീൻ അനേകരെ യേശുവിംഗിലേക്ക് നയിക്കുവാൻ പീലിപ്പോസിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുകഴിഞ്ഞ് നാം കാണുന്നത് വിജാതിയായിരിക്കുന്നവരെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ ആക്കുകയും ചെയ്തു ഇതും നമുക്ക് മാതൃകയായിരിക്കണം മറ്റുള്ളവരിലേക്ക് യേശുവിനെ എത്തിച്ചു കൊടുക്കുവാൻ രക്ഷ എത്തിച്ചു കൊടുക്കുവാൻ നാം താല്പര്യമുള്ളവർ ആയിരിക്കണമെന്ന് പീലിപ്പോസൻ്റെ അനുഭവത്തിലൂടെ കാണുകയാണ് മൂന്നാമത്തത് സത്യം സത്യമായിട്ടറിയുവാൻ അവൻ ആഗ്രഹിക്കുന്നവനായിരുന്നു സത്യം അതാ അതതിൻ്റെ രീതിയിൽ അറിയുവാൻ താൽപ്പര്യമുള്ളവൻ ആയിരുന്നു ആ ഒരു അനുഭവവും ആ ഒരു നല്ല മാതൃകയും നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് യഥാർത്ഥത്തെ യഥാർത്ഥമായി കാണുവാൻ നമുക്ക് കഴിയണം പിന്നെ നാം വില്ലി കാണുന്നത് യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ചു കർത്താവിൻ്റെ സുവിശേഷതയോടെ അധ്വാനിച്ചു അതേ ഒരു വീര ആ മൃത്യു വരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു നാമും യേശു കർത്താവിന് വേണ്ടി യേശുവിനുവിടെ നിലനിൽക്കുവാൻ ഒരുക്കമുള്ളവർ ആയിരിക്കണം ഇന്നേക്ക് രണ്ടായിരത്തി പത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപേ കാൽവരിയുടെ മലമുകളിൽ പാപത്തിൻ്റെ അഗാധ കൂപത്തിലേക്ക് വീണുപോയിരിക്കുന്ന മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരിയിൽ തൻ്റെ സ്വ സ്വന്തം രക്തം ചീന്തി അത് നമ്മെ വീണ്ടെടുത്ത കർത്താവ് അവൻ അവനാവശ്യപ്പെടുന്നത് ഈ രക്ഷാഭൂലോകത്തിൻ്റെ രക്തത്തോളം നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അതിനായി നാം ഒരുക്കമുള്ളവരാണോ അതിനായി നാം എത്രമാത്രം തയ്യാറെടുപ്പുണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് ആ ഒരു തയ്യാറെടുപ്പിലേക്ക് നമുക്ക് മടങ്ങി വരാം റൃസുവിൽ ഉറച്ചു നിൽക്കാം മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം കൈമാറാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവെ ഈ നല്ല സമയത്തിനായി സ്തോത്രം പീലി പോസിൽ കണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ മാതൃക പിൻപറ്റുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം കർത്താവെ മറ്റുള്ളവരിലേക്ക് അങ്ങേ പരിചയപ്പെടുത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഈ വചന സന്ദേശം കേട്ടവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ കൃപയാൽ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആ